ഹായ് വെൽക്കം ടു ആർ ടി ആർ ഫസ്റ്റ് ട്രാവൽ വ്ളോഗ് ഇന്ന് നമ്മൾ ഇലവീഴ പൂഞ്ചിറ വഴി പുള്ളിക്കാനം വഴി വാഗമണിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇത് പുള്ളിക്കാനത്തെ ഒരു വ്യൂ പോയിന്റ് ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിപ്പോ പുള്ളിക്കാനത്ത് നിന്ന് വ്യൂ പോയിന്റിൽ നിന്ന് വാഗമണിലേക്കുള്ള ഡയറക്ഷനിലേക്കാണ് ഇത് കാണുമ്പോൾ നമുക്ക് കേരളത്തിലെ സ്വിറ്റ്സർലൻഡ് പോലെയാണ് നമുക്ക് ഈ ഈ ഒരു പ്രദേശം കാണുമ്പോൾ തോന്നുന്നത് അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയയിൽ കൂടിയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വാഗമണിലേക്കുള്ള ഡയറക്ഷനിൽ ഇല്ലിക്കൽ കല്ല് എന്ന് പറഞ്ഞ ഒരു വ്യൂ പോയിന്റ് ആണ് വളരെ ദൂരത്തിലാണ് ഇവിടുന്നൊരു 5-6 കിലോമീറ്റർ അപ്പുറത്താണ് കാണുന്നത് പക്ഷെ അങ്ങോട്ട് ഇതിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല നമ്മളിവിടെ നിന്ന് കുറച്ച് ഷോർട്ട് എടുക്കാമെന്ന് പറഞ്ഞാണ് അതുകൊണ്ട് നമ്മൾ ഇവിടെ നിർത്തിയത് നല്ലൊരു വ്യൂ പോയിന്റ് ആണ് ഈ വരുന്ന വഴിക്ക് ഇനിയൊരു ഓഫ് റോഡ് യാത്രയാണ് അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് ഈ കാണുന്നത് ഞങ്ങളൊരു മഡ് റോഡിൽ കൂടി ഇങ്ങനെ ഒരു കുന്നും മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത് നമ്മുടെ ജീപ്പ് ഓടിച്ചെന്ന് വെച്ചാൽ ചേട്ടനാണ് ഈ ചേട്ടന് കൂടുതലും നമ്മുടെ ഇവിടത്തെ കുറിച്ചുള്ള കംപ്ലീറ്റ് വിവരങ്ങളെല്ലാം അറിയാൻ പറ്റും ചേട്ടൻ പേരെന്താണ് എന്റെ പേര് വിൽസൺ ഓക്കേ അപ്പൊ ഇതിനെ കുറിച്ചൊന്ന് പറഞ്ഞു ഇടുക്കി ഡാമിന്റെ ആർച്ച് ഡാം ആ റൈറ്റായ മലയുടെ ബാക്ക് സൈഡ് ആണ് അതിന്റെ റിസർവ് ഏരിയ ആണ് ഈ കാണുന്ന വെള്ളം കംപ്ലീറ്റും അപ്പൊ ഇവിടെ ഫോറസ്റ്റിന് ഏറ്റവും കൂടുതൽ കാട്ടാന കാട്ടൊരുമ എല്ലാം ഉണ്ട് അപ്പൊ അതിന്റെ കുളമാവ് ഒന്ന് ഡാം മൂന്നുണ്ട് ആ സൈഡാണ് ഈ ബില്ലമ്മനയുടെ ബാക്ക് സൈഡാണ് പിന്നെ ഇതിന്റെ പവർ ഹൗസ് ഒന്ന് ഈ ഇതിന്റെ മൂലമറ്റം പവർ ഹൗസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബാക്ക് സൈഡാണ് അതിന്റെ ഏറ്റവും വലിയ ലാസ്റ്റാണ് കാണുന്ന മലയുടെ ബാക്ക് സൈഡ് നല്ല അടിപൊളിയായിട്ട് ഓഫ് റോഡ് എല്ലാം ഓടിക്കുന്ന ഒരു ഓഫ് റോഡ് ഇതാണ് റോഡാണിത് നല്ല ഡേഞ്ചറസ് ആണ് നോക്കി വന്നില്ലെങ്കിൽ പണി കിട്ടും ഇതിപ്പോൾ നമ്മൾ കാണുന്നത് അഞ്ചുരുളി ടണലാണ് അപ്പൊ ടണലിന്റെ അങ്ങോട്ട് ഞാൻ ഇറങ്ങുകയാണ് ഇപ്പൊ നമുക്കിവിടെ ഇറങ്ങി നിൽക്കുകയൊക്കെ ചെയ്യാം കുറച്ച് കഴിഞ്ഞാൽ ഒരു മഴക്കാലമൊക്കെ വന്ന് ഇവിടെ ഇങ്ങോട്ട് പ്രദേശത്തേക്ക് വരാൻ പറ്റില്ല അത്രയ്ക്കും വെള്ളമായിരിക്കും ടണലിന്റെ ഉള്ളിലാണ് ആ എൻട്രൻസ് ആണ് കാണുന്നത് അവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളം നേരെ ഇതിലെ താഴേക്ക് പോകും